കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മിക്സ്ചർ ആൻഡ് അലിഗേഷന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം ബേസിക് കോൺസെപ്റ്റും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, എങ്കിലേ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ടു വെസൽസ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 4:1 and 3:5 റെസ്പെക്ടീവ്ലി. ഇൻ വാട്ട് റേഷ്യോ ദ ലിക്വിഡ് ഇൻ ബോത്ത് ദ വെസൽസ് ബി മിക്സഡ് ടു ഒബ്ടെയിൻ എ ന്യൂ മിക്സ്ചർ ഇൻ വെസൽ സി കണ്ടെയ്നിങ് ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ. എടാ, നമുക്ക് രണ്ട് പാത്രങ്ങളുണ്ട്, ടു വെസൽസ്. ഏതൊക്കെയാ? എയും ബിയും. ഈ എയിലെയും ബിയിലെയും മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? എയിലെ മിൽക്ക് വാട്ടർ റേഷ്യൂ 4:1. അതേപോലെ ബിയിലെ മിൽക്ക് വാട്ടർ റേഷ്യൂ 3:5 ആണ്. നമുക്ക് ഈ എയിൽ നിന്നും ബിയിൽ നിന്നും ഏത് റേഷ്യൂവിൽ മിക്സ്ചർ എടുത്ത് സി എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയാൽ അവിടുത്തെ മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യൂ ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1:1 ആകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മക്കളെ, 4:1 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 4/5 എന്ന് എടുക്കാവല്ലോടാ. എടുക്കാം. 4:1-നകത്തിലെ 1 നമുക്ക് 1/5 എന്നും എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇതിനെ 3/8 എന്നും ഇതിനെ 5/8 എന്നും എടുക്കാം. കാരണം 3:5 എന്ന് പറഞ്ഞാൽ 3 ÷ 3 5 കൂട്ടുക 8. സോ 3/5 5/8. സിയിലെ മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 1:2:1:2 എന്ന് എടുക്കാം. അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. സിയിലെ റേഷ്യോ അത് ഇത് രണ്ടും ഏത് റേഷ്യോയിൽ എടുത്താൽ അത് 1:1 ആകും, അല്ലെങ്കിൽ പകുതി വെള്ളം പകുതി പാല് ആകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എടാ, ഇതിനകത്ത് നമ്മൾ ഇതിനെ എങ്ങനെ അലിഗേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരും? ഈ ചോദ്യത്തിനൊരു മിക്സ്ചർ സ്വഭാവമുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് തന്നെ പറഞ്ഞത്. ചോദ്യത്തിനൊരു മിക്സ്ചർ സ്വഭാവമുണ്ടോ? രണ്ട് സാധനങ്ങൾ കൂടി ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം ഈ എയിലെ മിൽക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, സോറി, സിയിലെ മിൽക്ക്, എയിലെ മിൽക്ക് അല്ല, സിയിലെ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, മക്കളെ, എയിലെ മിൽക്കും ബിയിലെ മിൽക്കും കൂടെ ചേരുമ്പോഴല്ലയോടാ സിയിലെ മിൽക്ക് ഉണ്ടാവുന്നത്. അതെ, അതായത് എയിലെ മിൽക്കും ബിയിലെ മിൽക്കും കൂടെ ചേരുമ്പോൾ സിയിലെ മിൽക്ക് ഉണ്ടാവുന്നു. അതായത് എയിലെ മിൽക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ എത്രടാ? 4/5. ബിയിലെ മിൽക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ എത്ര? 3/8. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് സിയിലെ മിക്സ്ചർ ഉണ്ടാവേണ്ടത്, അതായത് 1/2 ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് അലിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 4/5 - 1/2. 5 × 2 = 10, 4 × 2 = 8, 5 × 3 = 5, 3/10 എന്ന് കിട്ടും. എൻ്റെ ഭിന്നസംഖ്യകൾ തമ്മിൽ കുറച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം 5 × 2 = 10, പിന്നെ 4 × 2 = 8, പിന്നെ 5 × 1 = 5. അത്രയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ 8 × 5 = 3/10. ഓക്കെ, 3/10. അടുത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസം 1/2 - 3/8. അവിടെയും ഇതുപോലെ തന്നെ 8 × 2 = 16, 8 × 1 = 8, 3 × 2 = 6. 8 - 6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ÷ 16 അല്ലെങ്കിൽ 1/8 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 1/8. അപ്പം റേഷ്യോ എത്ര കിട്ടിയടാ? റേഷ്യോ എത്ര കിട്ടി? 1/8 = 3/10. നമുക്ക് കിട്ടിയ റേഷ്യോ എത്ര? 1/8 = 3/10. അപ്പോൾ ഇനി നമുക്ക് ഈ റേഷ്യോനെ എന്താക്കണം? ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഒന്നുകിൽ നമ്മൾ ഈ 8 × 10 × 10 LCM ആയ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 10 × 1 = 10, 8 × 3 = 24. എടാ, 10 = 24 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് 5 = 12 എന്ന് പറയാം. സോ 5 = 12 ആണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. അപ്പം നമ്മളിവിടെ ചെയ്തത് എന്താണ്? എയിലെ മിൽക്കും ബിയിലെ മിൽക്കും കൂടി ചേർന്നാൽ സിയിലെ മിൽക്ക് കിട്ടും. എയിലെ മിൽക്കും ബിയിലെ മിൽക്കും കൂടെ ചേർന്നാൽ സിയിലെ മിൽക്ക് കിട്ടും എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ചോദ്യം മുന്നോട്ട് പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? എയിലെ മിൽക്കും ബിയിലെ മിൽക്കും കൂടി ചേർന്നാൽ സിയിലെ മിൽക്ക് കിട്ടും എന്ന ഒരു
രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? എയിലെ വാട്ടറും ബിയിലെ വാട്ടറും കൂടെ ചേർന്നാൽ സിയിലെ വാട്ടർ കിട്ടും എന്ന രീതിയിലും നമുക്ക് ഈ ചോദ്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സെയിം ഇത് തന്നെ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എയിലെ വാട്ടറും ബിയിലെ വാട്ടറും ചേർന്ന് സിയിലെ വാട്ടർ കിട്ടുന്നു എന്ന രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എടാ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. എ ഷോപ്പ്കീപ്പർ സോൾഡ് 45 kilograms ഓഫ് ഗുഡ്സ് ഇഫ് ഹി സെൽ സം ക്വാണ്ടിറ്റി അറ്റ് എ ലോസ് ഓഫ് 3% ആൻഡ് ദ റെസ്റ്റ് അറ്റ് 17%. ഇഫ് ഹി മേക്സ് 5% പ്രോഫിറ്റ് ഓൺ ദ സെയിൽ, ഫൈൻഡ് ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് പ്രോഫിറ്റ്. മക്കളെ നോക്കിക്കോ. എ ഷോപ്പ്കീപ്പർ സോൾഡ് 45 kilograms ഓഫ് ഗുഡ്സ്. അപ്പോൾ പ്രോഫിറ്റിലും ലോസിലും എല്ലാം കൂടെ ആകെ അയാൾ വിൽക്കുന്നത് 45 kilo. അതിൽ കുറേ ലാഭത്തിലും കുറേ നഷ്ടത്തിലുമാണ്. ഇഫ് ഹി സെൽ സം ക്വാണ്ടിറ്റി അറ്റ് എ ലോസ് ഓഫ് 3%. അപ്പോൾ കുറേ പ്രോഫിറ്റിൽ വിറ്റു, കുറച്ച് ലോസിൽ വിറ്റു. എടാ മക്കളെ, പ്രോഫിറ്റിൽ വിൽക്കുന്നത് 17% ലാഭമാണ്. അപ്പോൾ ആദ്യം ലോസിൻ്റെ കാര്യം. ഓക്കെ, ഇനി ഞാൻ ആദ്യം ലോസ് പറഞ്ഞില്ല എന്ന് വേണ്ട. സം ക്വാണ്ടിറ്റി അറ്റ് എ ലോസ് ഓഫ് 3%. അപ്പോൾ അലിഗേഷൻ എന്ന് പറയുമ്പം ഇവിടെ ഞാൻ പ്രോഫിറ്റിൻ്റെ താഴെ ഞാൻ എന്തിനെക്കുറിച്ച് പറയുന്നു, അത് തന്നെ ലോസിനെ കുറിച്ചും പറയണം, അത് തന്നെ മൊത്തത്തിലുള്ളതിനെ കുറിച്ചും പറയണം. അപ്പോൾ ഞാനിവിടെ സെല്ലിംഗ് പ്രൈസിനെ ഫോക്കസ് ചെയ്ത് പറയാം എന്ന് കരുതുന്നു. അപ്പോൾ മക്കളെ, 3% നഷ്ടം ഉണ്ടായി കുറേ വിറ്റപ്പം. എടാ, 3% നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? 97% അല്ലേ സെല്ലിംഗ് പ്രൈസ്? അതെ. ഇനി വേറെ പറഞ്ഞേക്കുന്നത് എന്താ? ഇഫ് ഹി സെൽ സം ക്വാണ്ടിറ്റി അറ്റ് എ ലോസ് ഓഫ് 3% ആൻഡ് ദ റെസ്റ്റ് അറ്റ് 17% പ്രോഫിറ്റ്, ബാക്കി 17% ലാഭത്തിന് വിറ്റു. 17% ലാഭം എന്ന് പറയുമ്പോൾ 117%. ഇഫ് ഹി മേക്സ് 5% പ്രോഫിറ്റ് ഓൺ ദ സെയിൽ, മൊത്തത്തിൽ അയാൾക്ക് 5% ലാഭം കിട്ടി. ഏതിൻ്റെ 5%? കോസ്റ്റ് പ്രൈസിൻ്റെ 5% അയാൾക്ക് ലാഭം കിട്ടി. മൊത്തത്തിൽ 5% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 5% ലാഭം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? ഇവിടെ 105%. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 12. എടാ, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 8. അപ്പോൾ റേഷ്യോ എത്ര കിട്ടി? 8:12 എന്ന് കിട്ടി. 8:12 ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ പറയാം, 4, 8, 12 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും? 2:3. അതായത് അയാൾ പ്രോഫിറ്റിലും ലോസിലുമായിട്ട് സാധനങ്ങൾ വിറ്റിരിക്കുന്നത് 2:3 എന്ന റേഷ്യയിലാണ് അല്ലേ. മൊത്തം എത്ര കിലോയാണ്? 45 kilo. അപ്പോൾ 45 kilo അയാൾ വിറ്റിരിക്കുന്നത് പ്രോഫിറ്റിലും ലോസിലും ഏത് റേഷ്യയിലാണ്? 2:3 എന്ന റേഷ്യയിലാണ്, 2:3 എന്ന റേഷ്യയിലാണ്. സോ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ വിറ്റത് എത്ര ശതമാനമാണ്? പ്രോഫിറ്റിൽ വിറ്റത് എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ മൊത്തം എത്രടാ? മൊത്തം എത്ര? 45 ഇൻറ്റു പ്രോഫിറ്റിൻ്റെ റേഷ്യോ 2:3 എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 2/5. ലോസ് എത്ര ആയിരിക്കും? 3/5. നമുക്ക് വേണ്ട എന്താ? പ്രോഫിറ്റ് 2/5. സോ ഇൻറ്റു 2/5. അപ്പോൾ ഈ 5 45 കൂടെ കട്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 × 2 എത്ര കിലോ കിട്ടും മക്കളെ? 18 kilo എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 18 kilo. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, എ ഷോപ്പ് ഓണർ ബൈസ് 2 articles ഫോർ എ കോസ്റ്റ് ഓഫ് ₹900. ഒരു കച്ചവടക്കാരൻ 2 സാധനങ്കൂടി 900 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അതിൽ പറഞ്ഞിട്ടില്ല ഈ 2 സാധനങ്ങളുടെയും ഒരേ വിലയുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. എ ഷോപ്പ് ഓണർ ബൈസ് 2 articles ഫോർ എ കോസ്റ്റ് ഓഫ് 900. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യത്തേതിൻ്റെ വില പ്ലസ് രണ്ടാമത്തേതിൻ്റെ വില 900 ആണ്. എന്ത്? കോസ്റ്റ് പ്രൈസ്. അപ്പം അയാളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 900 ആയിരിക്കും. ബൈ സെല്ലിംഗ് 1/4 ഓഫ് ഇറ്റ്സ് കോസ്റ്റ്. അപ്പം ഈ ഒരെണ്ണത്തിൻ്റെ ഫസ്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയത്തില്ല. അത് വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയത് 1/4 കോസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. ഓക്കെ, അതായത് ചിലവാക്കിയ ഫസ്റ്റിന് വേണ്ടി ഫസ്റ്റ് അയാൾ വാങ്ങിച്ച തുക എത്രയാണോ, ഫസ്റ്റ് പ്രോഡക്റ്റ് അയാൾ വാങ്ങിച്ചത് എത്രയാണോ, അതിൻ്റെ 1/4 അയാൾക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ഐറ്റം, സെക്കൻഡ് ഐറ്റം ആൻഡ് സെക്കൻഡ് ഐറ്റം പറയുന്നത് 5/4 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തേത് 4/5 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ദി അതർ 4/5 ഓഫ് ഹിസ് കോസ്റ്റ്. രണ്ടാമത്തേത് എത്ര? 5/4 ഓഫ് ഇറ്റ്സ് കോസ്റ്റ്. ഓക്കെ, ഓക്കെ ആണോ?
ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 90 ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ. അതായത് ഇയാൾക്ക് ഈ രണ്ട് സാധനം കൊണ്ട് വിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആകെ കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മക്കളെ, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. എടാ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കരുതോ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താടാ, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 90. കോസ്റ്റ് പ്രൈസ് എത്ര? 900. 900 രൂപയ്ക്ക് 90 കിട്ടിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലേക്ക് വരും. എത്ര ശതമാനം? 10% ലാഭമെന്ന് മനസ്സിലേക്ക് വരും. അപ്പം ഇനി ഇപ്പം നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഇതിനെ ഒരു ഇത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആലോചിച്ചേ ഇതിനെ എങ്ങനെ അലിഗേഷനിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. അല്ലാതെ എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുമല്ല. ക്വസ്റ്റ്യൻ സ്ക്രീനിലോട്ട് കാണുമ്പോൾ പോസ് ചെയ്ത് വെക്കുക, ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ഇപ്പം ഞാൻ എന്താ പറയുന്നെന്നുള്ളത് ആദ്യമേ മുഴുവൻ ഇരുന്ന് കാണാതെ ചോദ്യം സ്ക്രീനിലോട്ട് കാണുമ്പോൾ നിങ്ങളിരുന്ന് ചെയ്യുക. നിങ്ങൾ പേപ്പറും പേനയും എടുത്ത് വെച്ചിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാലോചിച്ച് ചെയ്യുക. നിങ്ങളുടെ ഒരു ആൻസർ കിട്ടും, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നതോടെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയി. അല്ലാതെ ഇതൊരു സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എൻ്റെ വാച്ച് ടൈം കൂടുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഈ ഓരോ ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എടാ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോക്കിയപ്പോൾ രണ്ട് സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ നമുക്ക് അലിഗേഷൻ ഉപയോഗിക്കാം. അപ്പോൾ എ ഷോപ്പ് ഓണർ ബൈസ് 2 ആർട്ടിക്കിൾസ് ഫോർ എ കോസ്റ്റ് ഓഫ് ₹900 എന്ന് പറയുമ്പോൾ ഈ 900 രൂപയ്ക്ക് രണ്ടുകൂടെ മേടിച്ചു. ആദ്യത്തേത് വിറ്റപ്പം അയാൾക്ക് നഷ്ടം സംഭവിച്ചു, 4/5 വിറ്റു. രണ്ടാമത്തേത് 5/4 വിറ്റു. മൊത്തത്തിൽ വിറ്റപ്പം എന്ത് കിട്ടി? അതുകൂടെ അറിയാമെങ്കിൽ ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതും കൂടെ ചേരുമ്പോഴല്ലേ മൂന്നാമത്തേത് ഉണ്ടാകുന്നത്. എടാ ആദ്യത്തേതിൽ നിന്ന് വിറ്റപ്പം ഒരു റിട്ടേൺ കിട്ടി, അത് പ്രോഫിറ്റ് ആകാം ലോസ് ആകാം. രണ്ടാമത്തേതിൽ നിന്ന് വിറ്റപ്പോൾ ഒരു റിട്ടേൺ കിട്ടി, അതും പ്രോഫിറ്റോ ലോസോ എന്തോ ആയിക്കോട്ടെ. മൊത്തത്തിൽ ഈ മൊത്തം രണ്ട് സാധനങ്ങളുടെ വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് 10% ലാഭവും കിട്ടി. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട, ഈ ആദ്യത്തേതും രണ്ടാമത്തേതും ചേർന്നിട്ടല്ലേ മൊത്തത്തിൽ 10% ലാഭം കിട്ടിയത്. അപ്പം രണ്ട് സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നില്ലേ, അലിഗേഷനുള്ള സ്കോപ്പ് ഇല്ലേ? ഉണ്ട്. ഈ 4/5 കാണുമ്പോൾ അറിയാം ഇത് ലോസ് ആണെന്ന്, 5/4 കാണുമ്പോൾ അറിയാം അത് പ്രോഫിറ്റ് ആണെന്ന്. ഓക്കെ, അപ്പം പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അലിഗേഷൻ്റെ റൂൾ എന്താ? മൂന്നും സെയിം യൂണിറ്റ് ആയിരിക്കണം. ആദ്യത്തേത് നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെ? 4/5 ഓഫ് ഇറ്റ്സ് കോസ്റ്റിന് വിറ്റു, സെല്ലിംഗ് പ്രൈസ് ഇൻ ഫ്രാക്ഷൻ ആയി പറഞ്ഞിരിക്കുന്നത്, നോട്ട് പെർസെൻറ്റേജ്. ആദ്യത്തേൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫ്രാക്ഷൻ ആക്കി പറഞ്ഞേക്കുക, രണ്ടാമത്തേൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫ്രാക്ഷൻ ആക്കി പറഞ്ഞേക്കുക 5/4 കോസ്റ്റിന് വിറ്റെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1 രൂപയുടെ സാധനമാണെങ്കിൽ 5/4 വിറ്റു, മറ്റേതോ 1 രൂപയുടെ സാധനമാണെങ്കിൽ 4/5 വിറ്റു. പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടെ 10% നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് അലിഗേഷൻ, അലിഗേഷൻ്റെ നിയമത്തിനെതിരാണ്. കാരണം ഇവിടെ നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ഫ്രാക്ഷനിലാണ് എഴുതിയേക്കുന്നത്, ഫസ്റ്റും സെക്കൻഡും. ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൈസ് നിങ്ങൾ എഴുതിയേക്കുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ ഫ്രാക്ഷനാണ്. അപ്പോൾ ഇവിടെയും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്ര ഫ്രാക്ഷനാണ് നിങ്ങൾ എഴുതുന്നത്? എടാ 10% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, സെല്ലിംഗ് പ്രൈസ് 110% അല്ലേ? 110% ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? 110/100. അപ്പോൾ അതാ ഈ പൂജ്യം, ഈ പൂജ്യം വെട്ടിക്കളഞ്ഞിട്ട് 11/10 കിട്ടത്തില്ലയോടാ? കിട്ടും. അപ്പോൾ അതെനിക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം ഫ്രാക്ഷനായി, സെയിം യൂണിറ്റായി, ധൈര്യമായിട്ട് അലിഗേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം? ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? ആ ഇതാ ഇതിനെ ഈ ഫ്രാക്ഷൻ എല്ലാം കൂടെ കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് കണ്ടില്ലേ മക്കളെ, 5, 4, 10. ഈ ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചാൽ മതി. 5, 4, 10 എൽ സി എം എത്രടാ? 20 കൊണ്ട് ചെറ പറാങ്ങ് ഗുണിക്കുക, 20 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കുക. അപ്പോൾ എത്ര ഇവിടെ? 5 × 4 = 20. അപ്പോൾ ഫസ്റ്റിൻ്റെ വാല്യൂ 4 × 4 = 16 എന്ന് കിട്ടും. സെക്കൻഡ് എത്ര? 4 × 5 = 20. അപ്പോൾ 5 × 5 = 25 എന്ന് കിട്ടും സെക്കൻഡിൻ്റെ വാല്യൂ. ഇനി മിക്സറിൻ്റെ വാല്യൂ എത്ര? രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 11 × 2 = 22. ഇതാ നോക്കിക്കുക മക്കളെ, നോക്കിക്കേടാ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. 16, 22, 6, 25, 22, 3. റേഷ്യോ എത്ര? 1:2 കിട്ടി. അതായത് ഫസ്റ്റിലത്തെ പ്രോഡക്റ്റ് ഫസ്റ്റും പ്രോഡക്റ്റ് സെക്കൻഡും കൂടി ഇയാൾ വാങ്ങിച്ചിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 1:2 എന്ന റേഷ്യോ ആണ്. കാരണം ആ റേഷ്യോയിലാണ് അയാൾ അത് മിക്സ് ചെയ്തേക്കുന്നത് അല്ലേ. സോ 1:2 എന്നാണ് ഫസ്റ്റ് പ്രോഡക്റ്റും സെക്കൻഡ് പ്രോഡക്റ്റും തമ്മിലുള്ള കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ലോവർ പ്രൈസ്ഡ് ആർട്ടിക്കിൾ. എടാ ലോവർ പ്രൈസ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ വില കുറഞ്ഞത്, വില കുറഞ്ഞത്. ഈ 1:2 ഏതാ ചെറുത്?
വൺ ആണോ ടു ആണോ, അപ്പൊ വില കുറഞ്ഞ സാധനം ഏതായിരിക്കും? ഇതായിരിക്കും. സോ വൺ ഇസ് ടു ടു എന്ന് പറയുമ്പോൾ ഇത് വൺ ബൈ ത്രീയും ഇത് ടു ബൈ ത്രീയും ആണ്. അപ്പോൾ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ലോവസ്റ്റ് പ്രൈസ് ആർട്ടിക്കിൾ ഏതായിരിക്കും? മൊത്തം 900 രൂപയാണ്. അതിൽ ലോവസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ഏതായിരിക്കും? ഇവിടെ 1/3 ആയിരിക്കും. സോ 1/3 എടുക്കുക, എത്ര കിട്ടും? 300. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഈ ചോദ്യം ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അലിഗേഷന്റെ കാര്യമാണ് പറയുന്നത്, അലിഗേഷൻ തന്നെ വേറൊരു ടൈപ്പ്. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്, ഇവിടെ നമ്മൾ ഈ മൂന്ന് വാല്യൂസ് നമ്മൾ എടുത്തേക്കുന്നത് എന്തിന്റെ ബേസിലാ? എന്തിന്റെ ബേസിലാ? സെല്ലിംഗ് പ്രൈസ് ഫ്രാക്ഷൻ ആക്കി എടുത്തേക്കുന്നത്. ഇനി സെല്ലിംഗ് പ്രൈസ് പെർസെന്റേജ് ആക്കി നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെ? ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് 4/5 സെക്കൻഡ് 5/4 എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതെ, ഞാനിത് പെർസെൻറ്റേജ് ആക്കുക. പെർസെൻറ്റേജ് ആക്കുമ്പോൾ എങ്ങനെ? 4/5 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 100. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടൂടാ? ഇവിടെ എത്ര കിട്ടും? 80%. രണ്ടാമത്തേതോ? 125%. അപ്പോൾ ഫസ്റ്റിലെത്തേത് 80%, സെക്കൻഡ് 125%. മൊത്തത്തിൽ 10% ലാഭം. 10% ലാഭം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രടാ? 110%. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് എളുപ്പം തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 80, 110 തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്തും? 30. 125 ഉം 10 തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്തും? 15. അവിടെയും നിങ്ങൾക്ക് സെയിം 1:2 എന്ന റേഷ്യോ കിട്ടും. 1:2 എന്ന റേഷ്യോ കിട്ടും. ഇനി ചിലര് ഇവിടെ ആദ്യത്തേത് 20% നഷ്ടം, അപ്പം -20. അടുത്തത് 25% ലാഭം, +25. മൊത്തത്തിൽ 10% ലാഭം, അപ്പൊ +10. അപ്പോൾ ചിലരെന്ത് ചെയ്യും? ഇവിടുത്തെ വ്യത്യാസം എടുക്കും, എത്ര? 15. ഇവിടെ 20 -10 എത്ര കിട്ടും? 30. അവർക്ക് ഏത് റേഷ്യോ തന്നെ കിട്ടും? 1:2. സോ മാർഗം പലതാണ്. നിങ്ങൾക്ക് ഏത് റേഷ്യോ, നിങ്ങൾക്ക് എന്തിൻ്റെ റേഷ്യോ വേണേലും എടുത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലെടുത്ത് നിങ്ങൾക്ക് ആ അലിഗേഷൻ വരച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കുക. ഈ ഫസ്റ്റിൻ്റെ പ്രൈസും സെക്കൻഡിൻ്റെ പ്രൈസും കൂടെ ചേർന്ന്, ഫസ്റ്റിൽ നിന്ന് കിട്ടിയ റവന്യൂവും സെക്കൻഡിൽ നിന്ന് കിട്ടിയ റവന്യൂവും കൂടെ ചേർന്നാണ് ടോട്ടൽ റവന്യൂ 10% ഉണ്ടായത് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളെ അത് അലിഗേഷനിലേക്ക് എത്തിക്കുന്നത്. ചിലരെ ഈ ഒരു ചോദ്യം പരീക്ഷാ ഹാളിൽ കാണുമ്പോൾ ഇത് അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുകയും എക്സും വൈയും ഒക്കെ ഉപയോഗിച്ച് ഈ ചോദ്യത്തെ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കാനും നമുക്ക് പറ്റും. അപ്പം അതുകൊണ്ട് അലിഗേഷൻ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരു മിക്സ്ചർ ആൻഡ് അലിഗേഷൻ നേച്ചർ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യത്തെ ധൈര്യമായിട്ട് അലിഗേഷൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അതിന് ഞാനൊരു ഷോർട്ട് കട്ട് ആദ്യമേ അങ്ങ് പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ പുറകിലുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ, ചോദ്യത്തിൽ 20% എന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ 20% അങ്ങ് ഫ്രാക്ഷൻ ആക്കുക, അതായത് 20/100 ഭിന്നസംഖ്യയാക്കുക. 20% എന്ന് പറയുമ്പോൾ 20/100 എന്ത് കിട്ടും? 1:5. എന്ത് ചെയ്യുക? പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ അല്ലേടാ ചോദിച്ചേക്കുന്നത്? അതെ, വലുതെടുത്ത് പാലിന് കൊടുക്കുക, ചെറുതെടുത്ത് വെള്ളത്തിന് കൊടുക്കുക. 5:1. വെരി സിമ്പിൾ. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് ഈ 5:1 എന്ന ആൻസറിലേക്ക് നമ്മൾ വന്നത്, അല്ലെ എന്താണ് അതിന്റെ പുറകിൽ നടക്കുന്നത് നോക്കാം. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് വാട്ടർ ബി മിക്സഡ് വിത്ത് മിൽക്ക് ടു ഗെയിൻ 20% ബൈ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് കോസ്റ്റ് പ്രൈസ്? 20% ലാഭം കിട്ടണം കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ പോലും. കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ആർക്കും ലാഭം കിട്ടത്തില്ല. നല്ല കച്ചവടക്കാർക്ക് ആർക്കും കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ലാഭം കിട്ടത്തില്ല. പിന്നെ കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ലാഭം കിട്ടണമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ അഡൾട്രേഷൻ കാണിക്കണം, അല്ലെങ്കിൽ തൂക്കം കുറച്ച് വിൽക്കണം, ക്വാണ്ടിറ്റി കുറച്ച് വിൽക്കണം, കസ്റ്റമറിനെ പറ്റിക്കണം, എങ്കിലേ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ലാഭം കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ലാഭം കിട്ടണമെങ്കിൽ ഹി ഹാസ് ടു ചീറ്റ് ദ കസ്റ്റമർ. അയാൾ കസ്റ്റമറിനെ ചീറ്റ് ചെയ്തിരിക്കണം, അല്ലാതെങ്കിൽ ഒരിക്കലും അയാൾക്ക് കോസ്റ്റ് പ്രൈസിൽ വിറ്റാൽ ലാഭം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര വെള്ളം, ഏത് റേഷ്യോയിൽ പാലും വെള്ളവും കൂടെ ചേർക്കണം എന്ന് ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇടാ, പ്യുവർ മിൽക്കിന് 1 രൂപയാണെന്ന് വിചാരിക്കുക. 1 ലിറ്റർ പാലിന് 1 രൂപ, അതിൻ്റെ കൂടെ വെള്ളം ചേർക്കുക, പ്രൈസ് ഓഫ് വാട്ടർ എത്ര? 0. അപ്പൊ ഈ 1 രൂപ എനിക്ക് ചെലവായെങ്കിൽ, 1 ലിറ്റർ പാൽ ഉണ്ടാക്കാനുള്ള എന്റെ ചെലവ് 1 രൂപയാണെങ്കിൽ ഞാൻ വിൽക്കുന്നതും അതേ വിലയ്ക്ക് തന്നെ ആയിരിക്കും. ഇപ്പൊ സെല്ലിംഗ് പ്രൈസും 1 രൂപ, കോസ്റ്റ് പ്രൈസും 1 രൂപ. പക്ഷേ ഈ 1 രൂപയ്ക്ക് ഞാൻ വിൽക്കുമ്പോൾ എന്റെ കോസ്റ്റ് പ്രൈസും 1 രൂപ തന്നെയാണ്, എന്റെ സെല്ലിംഗ് പ്രൈസും 1 രൂപയാണ്. പക്ഷേ 1 രൂപയ്ക്ക് ഞാൻ വിൽക്കുമ്പോൾ പോലും എനിക്ക് 20% ലാഭം കിട്ടണം. അതായത് എന്റെ സെല്ലിംഗ് പ്രൈസ് 1 ആണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലാഭം, എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അതിനകത്തിൽ? 20% ആയിരിക്കും. അതായത് എൻ്റെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലാഭം 20% ആണ്,
എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 120% ആണ് മക്കളെ. ആ 120% അല്ലിയോടാ ഒന്ന്? അതെ. അപ്പോൾ 120% എന്ന് പറയുന്ന അല്ലിയോടാ ഒന്ന്? അതെ. അപ്പോൾ 100% കണ്ടുപിടിച്ചാൽ കോസ്റ്റ് പ്രൈസ് കിട്ടത്തില്ലയോടാ? കിട്ടും. എങ്ങനെ എഴുതാം? 1/120 × 100, അതായത് 100/120 എത്ര കിട്ടും? 5/6 എന്ന് കിട്ടും കോസ്റ്റ് പ്രൈസ്. അതെടുത്തതാ ഇവിടെ എഴുതുക, കാരണം അതല്ലേ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ്. മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് അതല്ലേ 5/6. ഓക്കെ, അപ്പോൾ എത്ര? 1 − 5/6. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 6/6 ആയിട്ട് എടുക്കാം. −5/6 എത്ര കിട്ടൂടെ? 1/6. എത്ര കിട്ടും? 1/6. ഇവിടെയോ 0 − 5/6 എന്ത് കിട്ടും? 5/6 തന്നെ കിട്ടും. സോ റേഷ്യോ എത്ര? 5/6 = 1/6. രണ്ടിടത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 അങ്ങ് പോയിട്ട് നമുക്ക് എന്തോ കിട്ടും? 5:1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കുക, വലുതെടുത്ത് പാലിന് കൊടുക്കുക, ചെറുതെടുത്ത് വെള്ളത്തിന് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം ഇവിടെ 33 and 1/3% വന്നു. അതായത് 20% പകരം 33 and 1/3%. എടാ 33 and 1/3% എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ എത്ര? വലുത് പാലിന് കൊടുക്കുക, ചെറുത് വെള്ളത്തിന് കൊടുക്കുക. ഇനി അടുത്തത് 16 and 2/3% എന്ന് വന്നു. ഇതിന് പകരം ഈ 20% പകരം 16 and 2/3% എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1/6. അപ്പോൾ അവിടെയും വലുത് പാലിന് കൊടുക്കുക, ചെറുത് വെള്ളത്തിന് കൊടുക്കുക. എത്ര? 6:1. എത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പം ഈ ഒരു ചോദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പല പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് SSC പരീക്ഷകൾക്കൊക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മനസ്സിലാക്കിയിരിക്കുക. എടാ അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം. സം എമൗണ്ട് ഔട്ട് ഓഫ് 10,000 വാസ് ലെൻഡ് അറ്റ് 6% per annum ആൻഡ് ദ റിമൈനിങ് അറ്റ് 4% per annum. എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഉണ്ടായിരുന്നു. ആ 10,000 രൂപയുടെ കുറച്ച് ഭാഗം ഞാൻ 4% വിറ്റു. ഛേ, വിറ്റെന്നല്ല, കൊടുത്തു, പലിശയ്ക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6% പലിശയ്ക്ക് കൊടുത്തു. ഓക്കെ, ഇഫ് ദ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത് ദ ഫ്രാക്ഷൻ ഇൻ 5 years, 5 കൊല്ലം കൊണ്ട് എനിക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രടാ? 1,500 രൂപ. സെക്കൻഡ് എന്താണ്? ദെൻ ദ റേഷ്യോ ഓഫ് ദ 2 different amounts. ഈ 2 amounts തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ 4%നെ PA എന്ന് വിളിക്കണം. പെർ ആനം, ഒരു വർഷമാണ്. അപ്പം ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് സം. ഇത് 10,000 രൂപയുടെ എത്രയോ ഭാഗം, അതാണ് ഫസ്റ്റ് പാർട്ട്. 10,000 രൂപയുടെ അതിൻ്റെ ബാക്കി ഭാഗം, അതാണ് സെക്കൻഡ് പാർട്ട്. നമുക്കറിയത്തില്ല ഇത് എത്ര ആണെന്നുള്ളത്. ഈ 2 amounts തമ്മിലുള്ള ഫസ്റ്റ് ടു സെക്കൻഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് അലിഗേഷൻ റേഷ്യോ. അപ്പം ചോദ്യം ഇതാണ്, നടുക്കെന്തു വരും? 10,000 രൂപയുടെ കുറച്ച് ഭാഗം 4% പലിശയ്ക്ക് കൊടുത്തു, ബാക്കി കുറച്ച് ഭാഗം 6% പലിശയ്ക്ക് കൊടുത്തു. അപ്പം ഈ പലിശയ്ക്ക് മേടിച്ചുകൊണ്ട് പോയവന്മാർ രണ്ടുപേരും വന്ന് തിരിച്ച് ഇങ്ങോട്ട് പലിശ കൊടുക്കത്തില്ലേ? ഇതിൻ്റെ മുതൽ മേടിച്ചുകൊണ്ട് പോയവർ പലിശ കൊടുക്കും. അങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കിട്ടിയതാണ് 1,500. അതായത് ഈ ഫസ്റ്റ് എമൗണ്ടും സെക്കൻഡ് എമൗണ്ടിൽ നിന്നും കിട്ടിയ ടോട്ടൽ ഏണിങ്സ് ആണടാ എത്ര? 1,500. അപ്പം 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 1,500. പക്ഷേ ഈ 1,500 ഇവിടെ കാണും എഴുതാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ? 4% per annum, ഒരു വർഷത്തെ പലിശ നിരക്കാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെയും 1 വർഷത്തെ പലിശ നിരക്ക്. അപ്പോൾ ഇവിടെയും അത് എഴുതണം. ഇവിടെ 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1,500 ആണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 1,500 / 5 എത്ര മക്കളെ? 300 ആണോ? അതെ. എടാ ഈ 300 എന്ന് പറയുന്നത് എന്താണ്? ഈ 300 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഏതിൻ്റെ എത്ര ശതമാനമാണെന്ന്, നമ്മുടെ പ്രിൻസിപ്പിൾ എമൗണ്ടിൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ എമൗണ്ട് എത്ര? 10,000 രൂപ. എടാ 10,000 രൂപയുടെ എത്ര ശതമാനമാണ്? 300. 10,000 ൽ 300, കാരണം 300 രൂപ ഒരു വർഷം കിട്ടിയതാ. ഏതിന്?
പതിനായിരം രൂപയ്ക്ക് കിട്ടിയതാണ് 300 രൂപ പലിശ ഒരു വർഷം കിട്ടിയത്. ഇതാ നോക്കിക്കോ, ഇതാ ഈ 0 ഈ 2 0 കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ എത്ര കിട്ടൂടാ? 3% എന്ന് കിട്ടും പെർ ആന. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സംശയം ചോദിക്കും, എന്താ സാർ അലിഗേഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ഈ 4-6 ഇടയ്ക്ക് വരണം, ചീപ്പർ പ്രൈസിനും ഹയർ പ്രൈസിനും ഇടയ്ക്ക് വരണ്ടായോ 3%? പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ സാർ വന്നത്, 4 ചെറുതല്ലേ വന്നത്. സോ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അലിഗേഷൻ എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അല്ല. ചില സമയത്ത് ആ ചോദ്യത്തിനനുസരിച്ച് അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് അലിഗേഷൻ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മെത്തേഡല്ല. അലിഗേഷനകത്തിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല അലിഗേഷൻ. ഈ ഒരു ചോദ്യം നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ ഇതിങ്ങനെ വരുള്ളൂ, ചിലപ്പം 4-6 ഇടയിൽ വരാം. പക്ഷേ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വാല്യൂ ഇവിടെ എടുക്കാം, കാരണം നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്. നമ്മൾ ചെയ്തതിനകത്തിൽ മിസ്റ്റേക്കൊന്നുമില്ല. 5 സിമ്പിൾ ഇൻട്രസ്റ്റ് 1500, 1 സിമ്പിൾ ഇൻട്രസ്റ്റ് 300, അപ്പോൾ 3%. എടാ 4-3 തമ്മിലുള്ള വ്യത്യാസം 1, 6-3 തമ്മിലുള്ള വ്യത്യാസം 3. സോ ആൻസർ 3:1. ദെൻ ദ റേഷ്യോ ഓഫ് 2 എമൗണ്ട്. ഓക്കെ ഓക്കെ, 3:1 ആണ്. അത് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. 3:1. ഓക്കെ, ആ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതല്ല, എൻ്റെ മിസ്റ്റേക്കാ. എന്താ ഇങ്ങോട്ട് നോക്കിക്കേ, ആൻസർ കറക്റ്റാ, ഞാൻ എടുത്തതിൻ്റെ കുഴപ്പമാണ്. എടാ ഫസ്റ്റ് ഇതാ 10,000 വാസ് ലെൻഡറ്റ് 6% പെർ ആനം അല്ലേ. അപ്പോൾ ഇവിടെ വരേണ്ടത് 6%, ഇവിടെ വരേണ്ടത് 4% ആയിരുന്നു. ഞാൻ തലതിരിച്ചെടുത്തത് കൊണ്ടാണ് എനിക്ക് 3:1 കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇത് ആൻസർ വരേണ്ടത് എത്രയാണ്? 1:3 ആണ്. കാരണം ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് വാല്യൂവിന് പകരം സെക്കൻഡ് വാല്യൂ, സെക്കൻഡ് വാല്യൂവിന് പകരം ഫസ്റ്റ് വാല്യൂ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് തല തിരിഞ്ഞ് കിട്ടിയത്. സോ ആൻസർ എത്രയാണ്? 1:3 തന്നെയാണ് ആൻസർ. ഓക്കെ, കാരണം ഇവിടെ 6% എടുക്കണമായിരുന്നു. വേണമെങ്കിൽ മാറ്റി എഴുതാം, ഫസ്റ്റിൻ്റേത് 6, സെക്കൻഡിൻ്റേത് 4, വാല്യൂ എത്ര കിട്ടും? 3. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 3. ഇവിടെ എത്ര കിട്ടും? 1. സോ 1:3, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ എടുത്തത് മാറിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലിഗേഷൻ എല്ലായിടത്തും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്തത് കൃത്യമാണ്. സോ ആൻസർ എത്രയാണ്? 1:3 എന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ വരണ്ട. സ്വാഭാവികമായിട്ടും ഞാനിത് മിണ്ടാതെ അങ്ങ് പോയിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരും, ഞാൻ അവിടെ വന്ന് വീണ്ടും അതിന് എക്സ്പ്ലനേഷൻ തന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ആരും ചിലപ്പോൾ ചോദിച്ചില്ല എന്നും വരും. എങ്കിലും ഇത് ഞാനിപ്പോൾ ഓർത്തത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. അലിഗേഷൻ 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡേ അല്ല, അതിനകത്തിൽ ധാരാളം ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ചില ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ഇപ്പോൾ ഈ സ്പീഡും ടൈമും തമ്മിലുള്ള റേഷ്യോ ഒക്കെ എടുക്കുക, നമുക്ക് തോന്നും തിരിച്ചല്ലേ എടുക്കേണ്ടത്, പക്ഷേ നമുക്ക് അങ്ങനല്ല. അപ്പോൾ അവിടെ നേരെയുള്ള റേഷ്യോ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. ടൈമും സ്പീഡും ഇൻവേഴ്സ് ആണെന്ന് പറയുന്നതൊന്നും ചിലപ്പോൾ അലിഗേഷന് പിടിക്കത്തില്ല. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ 5 ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഏകദേശം 28-29 മിനിറ്റോളം ആകുന്നു ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പം ഇനിയും ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ വീണ്ടും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അലിഗേഷനിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ മിക്സ് ആൻഡ് അലിഗേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണും. നമ്മുടെ ആപ്ലിക്കേഷനിലും ഞാൻ സമയം പോലെ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തേക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ധാരാളം പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ.